ഗസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയാകും വിധത്തിൽ പ്രകോപന പ്രസ്താവനവുമായി വീണ്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. ബന്ദിമോചനത്തിൽ മാത്രം വെടിനിർത്തൽ പരിമിതമായിരിക്കുമെന്നും യുദ്ധലക്ഷ്യങ്ങൾ നേടും വരെ ഗസയിൽ ആക്രമണം നിർത്താനാകില്ല എന്നാണ് നെതന്യാഹുവിന്റെ വാദം. വടക്കൻ ഗസയിലേക്ക് പോരാളികൾ മടങ്ങിവരുന്നതും ഈജിപ്ത് വഴി ഗസയിലേക്ക് ആയുധങ്ങൾ എത്തുന്നതും ഒരു കരാറിന്റെ പുറത്തും ഇസ്രായേൽ അംഗീകരിക്കില്ല എന്നും നെതന്യാഹു പറയുന്നു. നെതന്യാഹു പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കാതെ ഇസ്രായേലും രംഗത്ത് വരികയാണ്. അടുത്തയാഴ്ച ദോഹയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള തിരക്കിട്ട നീക്കം പുരോഗമിക്കവെയാണ് വീണ്ടും നെതന്യാഹുവിന്റെ പ്രകോപന പ്രസ്താവന. ദോഹ ചർച്ചയ്ക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്നതാണ് നെതന്യാഹുവിന്റെ പ്രകോപന പ്രസ്താവന എന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് കുറ്റപ്പെടുത്തി. ഉറ്റവരുടെ മോചനം അട്ടിമറിക്കാനുള്ള നീക്കം ഇസ്രായേൽ ജനത അനുവദിക്കില്ല എന്ന് ബന്ദികളുടെ ബന്ധുക്കളും പ്രതികരിച്ചു. ഇസ്രായേൽ നഗരങ്ങളിൽ നെതന്യാഹു വിരുദ്ധ പ്രക്ഷോഭം ശക്തമായി തുടരുകയാണ്. അതേസമയം വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാലും ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണം അവസാനിക്കില്ല എന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് പറഞ്ഞു. ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഈ പ്രതികരണം. ഇന്നലെ 50-ലേറെ മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള അയച്ചത്. അതിനുവിഷ്ട മൌണ്ട് ഹെർമോളിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ മിസൈൽ പതിച്ചത് ഇസ്രായേലിനെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. 1973 യുദ്ധാനന്തരം ഇതാദ്യമായാണ് ലെബനനിൽ നിന്ന് ഇത്തരമൊരു ആക്രമണം ഉണ്ടാവുന്നത്. അതിനിടെ റഫ ഉൾപ്പെടെ ഗസയിൽ വ്യാപക ആക്രമണത്തിൽ നിന്ന് നിരവധി പേർ കൊല്ലപ്പെട്ടു. 54 മൃതദേഹങ്ങളാണ് ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചത് എന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗസയിൽ സന്നദ്ധ സേവനം അതീവ ദുഷ്കരമെന്നും റെഡ് ക്രസന്റ് വിഭാഗം വ്യക്തമാക്കുകയുമാണ്. എന്തായാലും വെടിനിർത്തൽ ഉടനെ ഉണ്ടാകുമെന്ന ആവേശത്തിലും ആശ്വാസത്തിലും ഒക്കെയായിരുന്നു ജനങ്ങൾ. അതിന് പിന്നാലെ തന്നെ വെടിനിർത്തലിന് പിന്നാലെ തന്നെ ബന്ദിമോചനവും ഉടനെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു ചർച്ചയിലേക്ക് വഴിവെച്ചത്. എന്നാൽ ഈ ഒരു കാര്യം അമേരിക്ക മുന്നോട്ട് വെച്ച എല്ലാ നടപടികളെയും അംഗീകരിച്ചുകൊണ്ട് ഹമാസ് ആണ് രംഗത്ത് വന്നത്. സാധാരണഗതിയിൽ അവർ എന്തെങ്കിലും നടപടികൾ മുന്നോട്ട് വെച്ചാൽ ആദ്യം അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് വെടിനിർത്തുക, അതിനുശേഷമായിരിക്കാം ബാക്കി കാര്യങ്ങൾ എന്ന, അല്ലെങ്കിൽ അതിനുശേഷം ആലോചിക്കാം ബാക്കി കാര്യങ്ങൾ എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ വെടിനിർത്തലിനെ കുറിച്ച് അവർ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനിടയിലാണ് നെതന്യാഹു യുദ്ധത്തിൽ പ്രകോപനപരമായ പ്രസ്താവന ഇറക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹമാസിന്റെ ഭാഗത്തുനിന്ന് തന്നെ പല പത്രങ്ങളും ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അൽ ജസീറ അടക്കമുള്ള പത്രങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു റിപ്പോർട്ട് പൂർണ്ണമായും ഇസ്രായേൽ അംഗീകരിക്കാതെ ഇരിക്കുകയാണ്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ബന്ദികളുടെ മോചനം ഇനിയും സാധ്യമാക്കില്ലെന്നുണ്ടെങ്കിൽ ബന്ദികളുടെ ബന്ധുക്കൾ വൈകാരികമായ ഒരു പ്രക്ഷുബ്ധം ഇസ്രായേലിൽ ഉണ്ടാകും. അവിടെ പെട്ടെന്നൊരു ഒരു യുദ്ധം, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഈ രാജ്യത്തിനകത്ത് തന്നെ ഒരു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത, അതൊരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നെതന്യാഹു ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കില്ല എന്ന റിപ്പോർട്ടുകളും മറുവശത്ത് വരികയാണ്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.